നാളുകളായി കുറെ കൂട്ടുകാർ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കഥയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഓൾ ഓഫ് അസ് ആർ ഡെഡ് എന്ന ഡ്രാമ അതിന്റെ ഒരു ത്രില്ലിങ്ങും ഇമോഷനും ഫീലിംഗും ഒക്കെ കൊണ്ട് കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു. ഏകദേശം അതുപോലെ തന്നെ സോംബി, റൊമാൻസ്, ത്രില്ലർ എല്ലാം കൂടി അടങ്ങിയിരിക്കുന്ന ഒരു കഥയാണ് ഹാപ്പിനെസ്. ഇന്ന് നമ്മൾ മൂവി മാനിയയിലൂടെ കാണാൻ പോകുന്നത് ഈ കഥയാണ്. നമുക്ക് വീഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കഥ തുടങ്ങുന്നത് ഒരു ബഹുനില കെട്ടിടത്തിന്റെ റൂഫ് ടോപ്പിൽ ഇങ്ങനെ കാല് നീട്ടി റിലാക്സ്ഡ് ആയി കാറ്റും കൊണ്ടിരിക്കുന്ന നമ്മുടെ കഥാനായകനായ ജങ്ങിനെ കാണിച്ചുകൊണ്ടാണ്. ജങ് ഒരു ടീനേജറാണ്. അവനെ ഇരിക്കുന്നത് അവന്റെ സ്കൂൾ ബിൽഡിംഗിന്റെ മുകളിലാണ്. ഈ ടീം കെട്ടിടത്തിന്റെ താഴെ രക്ഷാപ്രവർത്തകരെല്ലാം ഒത്തുകൂടി ഓരോന്ന് ചെയ്യുന്നു. ആ സമയം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ജങ്ങിനെ അനുനയിപ്പിക്കാനായി ശ്രമിക്കുകയാണ്. മോനെ, ആത്മഹത്യ ഒന്നും ചെയ്യില്ല, ഒന്നും നിന്റെ ജീവിതത്തിന്റെ അവസാനമല്ല, ഇനി നിനക്ക് ഒരുപാട് ലൈഫ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. കാരണം ജങ്ങിന് ബേസ്ബോൾ വലിയ ഇഷ്ടമാണ്. പക്ഷെ അവന്റെ കാല് വല്ലാതെ ഇപ്പൊ മുറിപ്പെട്ട് അവന് ബേസ്ബോൾ കളിക്കാനാവില്ല എന്നൊരവസ്ഥയായിരിക്കുന്നത് കൊണ്ട് തന്നെ അവൻ ആ കാരണം കൊണ്ട് ആത്മഹത്യ ചെയ്യാനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്നാണ് എല്ലാവരും കരുതുന്നത്. ഇതേ സമയം ജങ് ഇങ്ങനെ റൂഫ് ടോപ്പിന്റെ മുകളിൽ ഇരിക്കുന്നത് അതേ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനിയായ സേബുൻ അവളുടെ ക്ലാസ്സിലിരുന്ന് കാണുന്നുണ്ടായിരുന്നു. അവള് വേഗം തന്നെ ക്ലാസ്സിൽ നിന്നിറങ്ങി റൂഫ് ടോപ്പിൽ ഇരിക്കുന്ന അവന്റെ അടുത്തേക്ക് പോവാണ്. ഇത് കാണുന്ന ഉദ്യോഗസ്ഥൻ പോവണ്ട എന്ന് അവളെ വിലക്കുന്നുണ്ടെങ്കിലും അവൻ എന്റെ സുഹൃത്താണ്, ഞാൻ അവനെ രക്ഷിക്കാം എന്നും പറഞ്ഞ് അവൾ അങ്ങനെ പോകുന്നു. അവൾ അവന്റെ അടുത്ത് ചെന്നിരുന്ന് നിനക്ക് ബേസ്ബോൾ കളിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ നീ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ, ഞാൻ ആത്മഹത്യ ചെയ്യാൻ വന്നിരുന്നു ഒന്നുമല്ല, ഞാൻ ഇവിടെ കുറച്ച് കാറ്റ് കൊള്ളാനായിട്ട് വന്നിരുന്നതാ, അത് കണ്ട ഏതോ അലവലാതി ഞാൻ ആത്മഹത്യ ചെയ്യാൻ ഇരിക്കുകയാണെന്ന് പറഞ്ഞ് പോലീസിനെ വിളിച്ചു കൂട്ടിയിരുന്നല്ല. ജങ് പറയുന്നു, നിനക്ക് ബേസ്ബോൾ അത്ര ഇഷ്ടമാണോ എന്ന് സേബുൻ ചോദിക്കുമ്പോ, എനിക്ക് ആകെപ്പാടെ നന്നായി ചെയ്യാനറിയാവുന്നത് അതൊന്നു മാത്രമാണെന്നാണ് അവൻ മറുപടി പറയുന്നത്. ഇത് കേൾക്കുന്ന അവൾ, എനിക്ക് ഒന്നും നന്നായിട്ട് ചെയ്യാനറിയത്തില്ല, എന്നിട്ട് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നില്ല എന്നെല്ലാം അവനോട് പറയാണ്. എന്തായാലും അല്പം കഴിഞ്ഞ് രണ്ടുപേരും താഴെ ഇറങ്ങാനായി എഴുന്നേൽക്കുന്നുണ്ടെങ്കിലും അടുത്ത നിമിഷം തന്നെ ജങ് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ സേബും അവനെ പിടിച്ച് തള്ളുകയാണ്. ഭാഗ്യവശാലി അവൻ ആത്മഹത്യ ചെയ്യാനായി ചാടിയാൽ രക്ഷപ്പെടുത്താനായി താഴെ സേഫ്റ്റി മാറ്റ് വിരിച്ചിട്ടിരുന്നത് കൊണ്ട് തന്നെ അവനൊന്നും പറ്റിയില്ല. ഇവനാണെങ്കിൽ ആകെ ഷോക്ക് ആവുന്നു. ആ വീഴുന്ന സമയത്തും ഇവൾ എന്തോ പണിയായി കാണിച്ചതെന്ന് അവൻ തുറച്ചു നോക്കുന്നുണ്ടെങ്കിലും താഴെ മാറ്റിൽ വന്ന് വീഴുമ്പോഴാണ് അവന് സമാധാനമാകുന്നത്. എന്തായാലും താഴെ വെച്ച് രണ്ടുപേരും വീണ്ടും കണ്ടുമുട്ടുമ്പോൾ എന്റെ ഗേൾ ഫ്രണ്ട് ആകാമോ എന്ന് ജങ് സേബുനെ പ്രപ്പോസ് ചെയ്യുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് 12 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോഴേക്കും സ്കൂൾ പഠനമൊക്കെ കഴിഞ്ഞ് സേബുമും ജങ്ങും സ്പെഷ്യൽ ഓപ്പറേഷൻ യൂണിറ്റ് എന്ന പോലീസ് ഫോഴ്സിന്റെ ഒരു വിഭാഗത്തിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അവളിപ്പോൾ എമർജൻസി സിറ്റുവേഷൻസിൽ മെഡിക്കൽ പരമായും മറ്റുമുള്ള കാര്യങ്ങൾ എങ്ങനെ പോലീസുകാര് ചെയ്യണമെന്നത് പുതിയ റിക്രൂട്ടേഴ്സിന് ട്രെയിനിങ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ ടൈം ആ നഗരത്തിലുള്ള ഒരു മോട്ടലിൽ ഒരു വല്ലാത്ത ശബ്ദം മുറിയിൽ നിന്ന് വരുന്നത് കേൾക്കുന്ന അവിടുത്തെ സ്റ്റാഫ് അതെന്താണെന്ന് അന്വേഷിച്ചു പോകുന്നു. പിന്നീട് സോംബികളുടെ പോലത്തെ ശബ്ദവും നിലവിളിയും ഒക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. പിന്നീട് ഇതേ സ്ഥലത്തേക്ക് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥനായുള്ള ജങ് എത്തുന്നു. ജങ്ങിന്റെ ഒപ്പം വർഷങ്ങൾക്ക് മുന്നേ അവൻ ആ ഒരു സ്കൂൾ കെട്ടിടത്തിൽ കയറിയിരുന്നപ്പോൾ അവനെ റെസ്ക്യൂ ചെയ്യാനായി എത്തിയ ടീമിലെ ഉദ്യോഗസ്ഥനായ കൂക്കുമുണ്ട്. ഇവർ ഇപ്പോൾ വന്നിരിക്കുന്നത് മുന്നേ ആ ഒരു ജീവനക്കാരനെ നമ്മൾ കണ്ട അതേ ഹോട്ടലിലേക്കാണ്. കാരണം ഇവിടെ ഇപ്പോൾ ഒരു കൊല നടന്നിരിക്കുകയാണ്. കൊല്ലപ്പെട്ടത് ആ ഒരു സ്റ്റാഫാണ്. ആ മൃതദേഹം പരിശോധിക്കുന്ന ജങ് മൃതദേഹത്തിന്റെ കഴുത്തിൽ വലിയൊരു മുറിപ്പാടുള്ളത് ശ്രദ്ധിക്കുന്നു. ഒപ്പം തന്നെ മൃതദേഹമുള്ള അതേ സ്ഥലത്തെ കട്ടിലിനടിയിൽ നിന്ന് കൊലപാതകിയും കിട്ടുകയാണ്. നിങ്ങൾ അയാളെ കടിച്ചു എന്ന് ജങ് കൊലപാതകിയോട് ചോദിക്കുന്നു. ഇതേ ടീം സേബും അവളുടെ കൊളീഗായ യങ്ങിന്റെ കൂടെ കഫറ്റീരിയയിൽ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ആ ടീമാണ് ഒരു പുതിയ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ് നല്ല മെറിറ്റുള്ള നന്നായി പെർഫോം ചെയ്യുന്ന 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് അതിൽ നിന്ന് 3 യൂണിറ്റുകൾ കിട്ടുമെന്ന കാര്യം അവൾ മനസ്സിലാക്കുന്നത്. ഒരു അപ്പാർട്ട്മെന്റ് എങ്കിലും തനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവൾ ചിന്തിച്ചിരിക്കുന്ന ടീമാണ് അവൾക്ക് ജങ്ങിന്റെ ഫോൺ കോൾ വരുന്നത്. ജങ് സേബോമിനോട് പറയുന്നത് അവനിപ്പോൾ അന്വേഷിച്ചു വന്ന കൊലപാതകത്തിലെ കൊലയാളി ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുണ്ടെന്നും അവനോട് ചോദ്യം ചെയ്തപ്പോൾ അവനതെല്ലാം കിട്ടിയത് ജോങ് തേ എന്ന സ്പെഷ്യൽ ഓപ്പറേഷൻ യൂണിറ്റിലേക്ക് പുതുതായി റിക്രൂട്ടഡ് ആയ തേ എന്ന ഒരാളുടെ കയ്യിൽ നിന്നാണെന്ന് അവൻ പറഞ്ഞു എന്ന് പറയും. ന്യൂ റിക്രൂട്ട്സിനെ ട്രെയിനിങ് നൽകുന്ന ഒരു ഉദ്യോഗസ്ഥയാണല്ലോ ഇപ്പോൾ സേബും. അതുകൊണ്ട് തന്നെ ആ തേ അവിടെ ഉണ്ടെങ്കിൽ അവന് ലഹരി മരുന്നുകൾ കയ്യിൽ വെച്ചതിന്റെ പേരിൽ നീ അവനെ അറസ്റ്റ് ചെയ്താലും നിനക്കത് മെറിറ്റ് ആയിരിക്കുമെന്ന് ജങ് പറയുന്നു. അത് കേൾക്കുമ്പോൾ ഇത് തനിക്ക് മെറിറ്റ് കിട്ടാനും അതുവഴി ആ അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കാനും നല്ലൊരു ഐഡിയ ആണല്ലോ എന്ന് മനസ്സിലാക്കുന്ന സേബും അവളുടെ കൊളീഗിനോട് തന്നെ ഫുഡ് നോക്കണേന്ന് പറഞ്ഞേൽപ്പിച്ച് വേഗം തന്നെ തേയെ കാണാനായി പോകുന്നു. ഈ ടീം അവളുടെ കൊളീഗും പുറകെ ചെല്ലാണ്. രണ്ടുപേരും തേയ് അന്വേഷിച്ചെത്തുമ്പോ അവരൊരു കാഴ്ച കണ്ടു ഞെട്ടാണ്. തേയും മറ്റൊരാണും കൂടി തറയിൽ കിടന്ന് ഉരുളുന്നു. ഇതെന്താ ഇതെന്ന് വിചാരിച്ച് അവരവിടെ നിൽക്കുമ്പോൾ ഇത്
സംഭവം ശരിയല്ലല്ലോ എന്ന് തോന്നി രണ്ടുപേരും അകത്തേക്ക് കയറി ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത്, ഈ തേയും കൂടെയുള്ള ആളും കൂടി അവിടെ കിടന്ന് റൊമാൻസ് കാണിക്കല്ല, മറിച്ച് തേ അയാളുടെ കഴുത്ത് കടിച്ച് രക്തം കുടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. സേബും വേഗം തന്നെ തേക്ക് നേരെ തോക്ക് ചൂണ്ടുന്നു. അവൻ രക്തം ഒലിച്ചിറങ്ങുന്ന വായോടുകൂടി അവൾക്ക് നേരെ മുറുമുറത്തുകൊണ്ട് അവളെ ആക്രമിക്കാനായി പാഞ്ഞു വരികയാണ്. ഈ ടീം പരിക്കേറ്റ ആളെ സേബുമിന്റെ കൂടെ ഇങ്ങോട്ടേക്ക് വന്ന അവളുടെ കൊളീഗായ യങ് എടുത്തു മാറ്റുന്നു. തേ ആണെങ്കിൽ തോക്ക് കണ്ടിട്ടും പേടിക്കാതെ സേബുമിന് നേരെ തന്നെ വരുമ്പോൾ അവളുടെ ഒരുവിധം അവനെ ആ മുറിയിൽ പൂട്ടി വെളിയിലേക്ക് ഇറങ്ങാനായി സാധിക്കുന്നു. പക്ഷേ അകത്ത് കിടന്നിവൻ ചില്ലനിട്ട് തലയിട്ടടിച്ച് ആക്രോശിക്കുകയാണ്. പക്ഷെ അടുത്ത നിമിഷം തന്നെ മയങ്ങി വീഴുന്നു. അവനപ്പോൾ മുന്നത്തെ പോലെ ആയിരുന്നില്ല, നോർമൽ ആയിട്ടുണ്ടായിരുന്നു. സഹായിക്കണമെന്ന് പറഞ്ഞ് അവൻ കരയുകയാണ്. അവൾ പതിയെ കതക് തുറന്ന് തോക്ക് കയ്യിൽ കരുതി അകത്തേക്ക് ചെല്ലുന്നു. അവന് ശരീരത്തിൽ അപ്പോഴേക്ക് നല്ല മുറിവുകൾ ഉണ്ടായിരുന്നു. ആ മുറിവൊക്കെ അവന് വേദനയെടുത്ത് അവൻ വല്ലാതെ നിലവിളിക്കുന്നു. ഇതേ ടീം അവിടേക്ക് മറ്റുദ്യോഗസ്ഥരും എത്തി കാര്യങ്ങൾ ഡീൽ ചെയ്യാണ്. സേബും പിന്നീട് അവളുടെ കയ്യിലെ രക്തം കഴുകി കളഞ്ഞുകൊണ്ട് ജെങ്ങിനെ ഫോൺ ചെയ്ത് മുന്നേ ലഹരി മരുന്നിന്റെ കാര്യം പറഞ്ഞല്ലേ തേയെ കാണാനായി ഇവള് പോയത്, ആ ലഹരി മരുന്ന് ഉപയോഗിച്ചാൽ ഇങ്ങനെ ആവുമെന്ന് നീ എന്താ എന്നോട് പറയാഞ്ഞത്, അവനിപ്പോ എന്നെ കൊന്നേനേലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് തേയെ മുറിയിൽ പൂട്ടിയിടാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിൽ ഇവളുടെ കയ്യിൽ തേയുടെ നഖം കൊണ്ട് പോറിയ പാട് അവൾ കാണുന്നത്. അത് കണ്ട് അവൾ ഒന്നും മിണ്ടാതെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുമ്പോ എന്ത് പറ്റി, എന്തെങ്കിലും ഉണ്ടോ എന്ന് മറുവശത്തുണ്ടായിരുന്ന ജെങ് ചോദിക്കുന്നു. ഏ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവൾ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. അവളങ്ങനെ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ലഫ്റ്റനന്റ് കേണൽ ഹാൻ സേബുമിന്റെ അടുത്തേക്ക് എത്തുന്നത്. ഇദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആയ ഒരു മിലിറ്ററി ഓഫീസറാണ്. അദ്ദേഹത്തിന്റെ കൂടെ മറ്റു ചില സോൾജിയേഴ്സും ഉണ്ട്. സേബുമിനോട് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ തേക്ക് പകർച്ചവ്യാധി ഉണ്ടെന്ന് കരുതുന്നുവെന്നും അതുകൊണ്ട് തന്നെ അവനെ ഹാൻഡിൽ ചെയ്ത സേബുവിന് അത് ഏതെങ്കിലും രീതിയിൽ ബാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനായി സേബുവിനെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണെന്ന് പറയുന്നു. ഈ ടീം കോളിൽ ജംഗ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഹാൻ ചോദിക്കുമ്പോൾ അവൾ ഫോൺ കോൾ കൊടുക്കുകയും ഹാൻ ആ കോൾ കട്ട് ചെയ്യുകയും ചെയ്യുന്നു. എന്തിതെന്നറിയാതെ വീണ്ടും ജംഗ് ഫോൺ ചെയ്യുമ്പോൾ ഹാൻ കോൾ അറ്റൻഡ് ചെയ്ത് ഇതുപോലെ പകർച്ചവ്യാധി ടെസ്റ്റ് ചെയ്യാനായി സേബുവിനെ കൂട്ടിക്കൊണ്ടു പോവുകയാണെന്നാണ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ താനും ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്നും താനും ഇപ്പോൾ ഡീൽ ചെയ്ത കേസിലെ പ്രതിയും ഇതേ രീതിയിൽ പെരുമാറിയെന്നും അതുകൊണ്ട് അയാൾക്കും പകർച്ചവ്യാധി ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ജംഗ് പറയുന്നു. തുടർന്ന് ഡീറ്റെയിൽസ് ഹാൻ ചോദിക്കുകയാണ്. ഇവിടെ നിന്ന് തേയെ വലിയ പ്രൊട്ടക്ഷനോടുകൂടി മിലിറ്ററി വെഹിക്കിളിൽ കൊണ്ടുപോകുന്നു, ഒപ്പം തന്നെ സേബുമിനെയും കൊണ്ടുപോകുന്നുണ്ട്. അതേപോലെ പിന്നീട് ജംഗ് കൊടുത്ത ഇൻഫർമേഷൻ പ്രകാരം അവിടെ ചെല്ലുന്ന കേണൽ ഹാൻ ജംഗ് മുന്നേ അറസ്റ്റ് ചെയ്ത് ആ ഒരു ഇൻഫെക്ഷൻ ഉണ്ടെന്ന് സംശയിക്കുന്ന പ്രതിയെയും പരിശോധനയ്ക്കായി കൂട്ടിക്കൊണ്ടു പോകുന്നു. അതിനുശേഷം കൂക്കും ഹാനും ജംഗും ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണ്. ഈ ഒരു കാര്യം വളരെ ഒഫീഷ്യൽ ആണെന്നും അതുകൊണ്ട് തന്നെ ഇത് വളരെ കോൺഫിഡൻഷ്യൽ ആയി കീപ്പ് ചെയ്യണമെന്നും ഈ ഒരു പകർച്ചവ്യാധിയെ പറ്റി മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി മനസ്സിലാക്കുന്നത് വരെ ഇത് ഒരു രീതിയിലും മീഡിയയിലേക്കോ പബ്ലിക്കിലേക്കോ ലീക്ക് ആവരുത് എന്നാണ് ഹാൻ പറയുന്നത്. ഇപ്പോൾ ഇൻഫെക്റ്റഡ് ആയ രണ്ടുപേരും ഒരു ലഹരി മരുന്ന് കഴിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ആയതെന്ന് തോന്നുന്നുവെന്ന് ജംഗ് പറയുമ്പോൾ അത്തരത്തിലൊരു ലഹരി മരുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി അന്വേഷിക്കാനായി ഹാൻ അവനോട് പറയുന്നു. ആ കൊലപാതകിയെ പിടിച്ച അതേ മോട്ടൽ റൂമിലേക്ക് ജംഗ് പോകുന്നു. അവിടെ പരിശോധിക്കുന്ന അവന് ഒരു പ്രത്യേക തരം ടാബ്ലറ്റ് കിട്ടുകയാണ്. അത് വളരെയേറെ മോശമായ സൈഡ് എഫക്റ്റുകളുള്ള ഒന്നാണെന്ന് അവന് മനസ്സിലാവുന്നു. ഇതേ ടീം സേബും ഉണ്ടായിരുന്നത് ഒരു യൂണിവേഴ്സിറ്റിയുടെ ഡോർമെട്രി ഏരിയയിലാണ്. അവിടെയാണ് അവൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് അവളെ പരിശോധിക്കാനായി കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ കുറെ ടെസ്റ്റുകൾക്ക് അവളെ വിധേയമാക്കുന്നു. അതിനുശേഷം അവളെ തനിയെ ഒരു റൂമിലിരുത്തുകയാണ്. ആ ടീം അവൾ അപ്പുറത്തെ മുറിയിൽ നിന്നും ഇപ്പുറത്തെ മുറിയിൽ നിന്നും ഒക്കെ ഒരുപാട് വല്ലാത്ത വിചിത്ര ശബ്ദങ്ങൾ വരുന്നത് കേൾക്കുന്നു. ഈ ടീം വെളിയിൽ നിന്ന് നോക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നത് സേബുമിനെ പോലെ തന്നെ അവിടെയുള്ള ഓരോ മുറികളിലും ഓരോരുത്തരുണ്ടെന്നാണ്. അവരിൽ മിക്കവരും സോംബീസായി മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം കടന്നു പോകുന്നു. അടുത്ത ദിവസം രാവിലെ സേബുമിനെ കാണുന്ന ഹാൻ അവൾ ഇൻഫെക്റ്റഡ് അല്ല എന്ന ഗുഡ് ന്യൂസ് അറിയിക്കുകയാണ്. പക്ഷേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സംശയമുള്ളത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണെന്നും ഹാൻ പറയുന്നു. ഇൻഫെക്റ്റഡ് ആകുന്ന ആളുകൾക്കുണ്ടാകുന്ന സിംറ്റംസിനെ പറ്റിയെല്ലാം ഹാൻ സേബുമിനോട് പറയുന്നു. എന്തായാലും ഈ ഒരു അസുഖത്തെ പറ്റി ഇപ്പോൾ പബ്ലിക്കിൽ അറിയിക്കാനായിട്ടില്ല. കുറച്ചുകൂടെ കാര്യങ്ങൾ കളക്ട് ചെയ്ത ശേഷം മാത്രമേ പബ്ലിക്കിനെ ഇത് ഇൻഫോം ചെയ്യാൻ സാധിക്കൂ, അല്ലെങ്കിൽ അവർ വളരെയധികം പാനിക് ആകുമെന്ന് പറയുന്നു. ഇതേ ടീം സേബും ലെഫ്റ്റനന്റ് കേണലായ ഹാനിനെ കൺവിൻസ് ചെയ്ത് അവൾ മുന്നേ തേയെ ആ ഒരു കാര്യത്തിന് പിടിച്ചതിനുള്ള മെറിറ്റ് കൺസിഡർ ചെയ്ത് അവൾക്ക് ആ ഒരു അപ്പാർട്ട്മെന്റ് ബിൽഡിംഗ് നൽകണമെന്ന് ആവശ്യപ്പെടുകയാണ്. പിന്നീട് ഹാനിനെ കാണാനായി ആ ഒരു ടാബ്ലറ്റുമായി ജംഗ് എത്തുന്നു. ജംഗ് അത് ഹാനിനെ ഏൽപ്പിച്ച് അവിടെ വെച്ച് സേബുമുമായി സംസാരിക്കുകയാണ്. സേബുമിനോട് ജംഗ് നമുക്ക് കല്യാണം കഴിച്ചാലോ എന്നാണ് ചോദിക്കുന്നത്. 12 വർഷങ്ങൾക്ക് മുന്നേ എന്റെ ഗേൾ ഫ്രണ്ട് ആകാമോ എന്ന് ഇവൻ ചോദിച്ച് അങ്ങനെ ഇവർ ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയതാണ്. 12 വർഷങ്ങൾക്ക് ഇപ്പുറം ആ ഒരു റിലേഷനെ മാരേജ് ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് ജംഗ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ പിന്നീട് അവനുമായി കല്യാണം കഴിക്കാൻ തീരുമാനിച്ച സേബും ജംഗിന്റെ കൂടെ അവൾക്ക് ലഭിച്ച പുതിയ അപ്പാർട്ട്മെന്റിലേക്ക് താമസം മാറ്റുന്നു. അപ്പാർട്ട്മെന്റിലെ അയൽക്കാർക്ക് ഇവരിവിടെ താമസം ആരംഭിച്ചതിന് വേണ്ടി ഒരു സന്തോഷം എന്ന രീതിയിൽ റൈസ് കേക്ക്സ് വിതരണം ചെയ്യാനായി രണ്ടുപേരും അടുത്ത ദിവസം പോകുന്നു. റൈസ് കേക്ക്സ് വിതരണം ചെയ്യുന്നതിന്റെ ഇടയിൽ സേബും അവിടെ ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുകയാണ്. അങ്ങനെ അടുത്ത ദിവസം ഈ അപ്പാർട്ട്മെന്റിലേക്ക് ജംഗിനെ കാണാനായി കേണൽ ഹാൻ എത്തുന്നു. ആ ലഹരി മരുന്ന് വിൽക്കുന്ന ആളുകളെ കണ്ടെത്തിയെന്നും അവരെ ചെന്ന് കണ്ട് കാര്യങ്ങൾ
സംസാരിക്കാനായി ജംഗും കൂടെ വരണമെന്നാണ് ഹാൻ ആവശ്യപ്പെടുന്നത്. ഇതേ ടീം തന്റെ അപ്പാർട്ട്മെന്റിന്റെ മുകളിലെ അപ്പാർട്ട്മെന്റിൽ നിന്ന് എന്തോ സൗണ്ട് വരുന്നത് ശ്രദ്ധിക്കുന്ന സേബും അതെന്താണെന്ന് നോക്കാനായി അപ്പാർട്ട്മെന്റിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ട പെൺകുട്ടിയെ കാണുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി മുകളിലത്തെ ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലുന്നു. 601 എന്ന ആ അപ്പാർട്ട്മെന്റിൽ ഒരു ഡോക്ടറും വൈഫുമാണ് താമസിക്കുന്നത്. കാര്യങ്ങൾ സേബും പറയുമ്പോൾ ഇനി ശബ്ദമുണ്ടാക്കി ഡിസ്റ്റർബ് ചെയ്യില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ പെട്ടെന്ന് തന്നെ കഥ കടക്കുന്നു. ഇതേ ടീം സേബുവിന്റെ കൊളീഗായ യങ് അയാളുടെ കയ്യിൽ ഒരു മുറിവുണ്ടാക്കിയ ശേഷം സേബുവിനെ കോൾ ചെയ്ത് അയാൾക്കും ഇൻഫെക്ഷൻ ആയോ എന്ന് സംശയമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഉടനെ തന്നെ അവൾ കൊളീഗിന്റെ അടുത്ത് ചെന്ന് അയാളെയും കൂട്ടി പരിശോധനയ്ക്കായി മിലിറ്ററി ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവിടെ യങ്ങിനെയും സേബുവിനെയും പരിശോധിക്കുകയാണ്. സേബും പരിശോധനയ്ക്ക് ശേഷം എങ്ങനെ വന്ന് നോക്കുമ്പോ എങ്ങനെ അവിടെങ്ങും കാണുന്നില്ല. യങ് ഇതേ സമയം ആളുകളുടെ കണ്ണ് വെട്ടിച്ച് അവിടെ പുറത്ത് ഇൻഫെക്റ്റഡ് ആയ ആളുകളെ സൂക്ഷിച്ചിരുന്ന ഒരു ഫ്രീസറിനകത്തേക്ക് കയറുന്നു. അതൊരു ട്രക്ക് മോഡൽ ഫ്രീസറാണ്. ഇയാൾ അകത്തേക്ക് കയറി കഴിയുമ്പോൾ ഒരു റിപ്പോർട്ടർ ഇയാൾക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോർത്തി കൊടുത്താൽ കാശ് കൊടുക്കാമെന്ന് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ റിപ്പോർട്ടറിന് ചോർത്തി കൊടുത്ത് കാശ് വാങ്ങാനായി വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ ശ്രമിക്കുന്ന യങ്ങിനെ ശബ്ദം കേട്ടുണ്ടായിരുന്ന ഇൻഫെക്റ്റഡ് ആയി സോംബികളായി മാറിയ ആളുകൾ ആക്രമിക്കുകയാണ്. ഇതേ ടീം ആ ഒരു ലഹരിമരുന്ന് വിൽക്കുന്ന ആളുകളെ കാണാനായി സേബുനും ലഹരിമരുന്ന് വിൽക്കുന്ന ആളുകളെ കാണാനായി ജംഗും ഹാനും ചെന്നിരിക്കുന്നു. പെട്ടെന്ന് അവർ അപ്രോച്ച് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കി പബ്ലിക്കിൽ ഇത് അറിയിക്കാതിരിക്കാനായിട്ട് ഒരു മയത്തിൽ അവരെ ചെന്ന് പിടിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടാണ് ഇവർ പോകുന്നത്. പക്ഷെ ഇവരവിടെ എത്തുമ്പോൾ ഡോർമെട്രിയിൽ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ഹാനിന് ഫോൺ കോൾ വന്നതിനെ തുടർന്ന് ഹാൻ അവിടെ നിന്ന് പുറപ്പെടുന്നു. ഇതേ ടീം ആ ഒരു മിലിറ്ററി ഹോസ്പിറ്റലും യൂണിവേഴ്സിറ്റി ഡോർമെട്രിയിലെ ആളുകളൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് സംശയിച്ച് സ്റ്റേ ചെയ്തിരിപ്പിക്കുന്ന ആ ഒരു സ്ഥലത്തുമെല്ലാം വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്. കാരണം ഇൻഫെക്റ്റഡ് ആയി സോംബികളായി മാറിയിരുന്ന ആളുകളെ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ ഒരു ഫ്രീസർ കണക്കുള്ള ട്രക്കിനകത്ത് നിന്ന് അവർ പുറത്തേക്ക് വരാനായി ശ്രമിക്കുകയാണ്. സൈനികർ അവരെ തടയാനും ശ്രമിക്കുന്നു. ഈ പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്ന സോംബികളുടെ കൂട്ടത്തിൽ മുന്നേ കാശിന് വേണ്ടി ഇവിടുത്തെ കാര്യങ്ങൾ പത്രക്കാർക്ക് ചോർത്തി കൊടുക്കാനായി അകത്തേക്ക് കടന്നുപോയ യങ്ങും ഒരു സോംബിയായി മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു കാഴ്ച സെബവും കാണുകയാണ്. അവളുടെ സുഹൃത്തിനെ ഈ ഒരു അവസ്ഥയിൽ കണ്ട് അവൾ ആകെ ഷോക്കാവുന്നു. ഇത്രയും മാരകമായ കാര്യം പബ്ലിക്കിൽ നിന്ന് മറച്ചു വെക്കുന്നത് തെറ്റാണെന്ന് തോന്നിയ സേബും കേണൽ ഹാനിന്റെ അടുത്തേക്ക് ചെന്ന് ഇത് എത്രയും പെട്ടെന്ന് പബ്ലിക്കിനെ അറിയിച്ച് അലേർട്ട് നൽകിയില്ലെങ്കിൽ താൻ തന്നെ ഈ കാര്യം മീഡിയക്കാർക്ക് ലീക്ക് ചെയ്യുമെന്ന് പറയുകയാണ്. അവൾ അങ്ങനെ അത് പറഞ്ഞ ശേഷം നേരെ അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നു. അപ്പോഴേക്കും ടിവിയിലെല്ലാം ഈ ഒരു വൈറസിനെയും ഇൻഫെക്ഷനെയും സോംബീസിനെയും പറ്റിയൊക്കെ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. അവൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ ഒരു വാർത്ത ലീക്കാക്കിയത് മറ്റാരും അല്ല, സേബമിന്റെ കൊളീഗായ യങ്ങാണ്. അയാൾ ഇതിന്റെ വിഷ്വൽസ് ഒക്കെ റിപ്പോർട്ടർക്ക് അയച്ച ശേഷമാണ് അയാൾ ഒരു സോംബിയായി മാറിയത്. അവളത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും മുകളിലത്തെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ശബ്ദം കേൾക്കുന്നത്. അവളത് എന്താണെന്ന് അറിയാനായി ചെല്ലുമ്പോൾ വീണ്ടും ആ ഡോക്ടർ ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് കഥ കടക്കാനായി നോക്കുമ്പോൾ അവൾ ബലമായി അകത്ത് കയറുന്നു. ഡോക്ടറിന്റെ അനുവാദമില്ലാതെ തന്നെ അവിടെ പരിശോധിക്കുന്നതിന്റെ ഇടയിൽ ബാത്റൂമിൽ നിന്നാണ് ഈ ഒരു ശബ്ദം വരുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അവൾ ഡോക്ടറിന്റെ എതിർപ്പ് അവഗണിച്ച് ബാത്റൂമിന്റെ ഡോറ് തുറക്കുമ്പോൾ അകത്തെല്ലാം രക്തക്കറയുണ്ട്. കൂടാതെ അവിടെ സോംബിയായി നിൽക്കുന്ന ഡോക്ടറിന്റെ ഭാര്യയെ കാണുന്നു. ഡോക്ടറിന്റെ ഭാര്യയും ഈ ഒരു ഇൻഫെക്ഷൻ പകർത്തുന്ന ആ ഒരു ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സോംബിയായി അവർ മാറിയതാണ്. ഈ ടീം അവർ വെളിയിലേക്ക് എത്തി ഡോക്ടറിനെയും സേബുവിനെയും ഒക്കെ ആക്രമിക്കാനായി നോക്കുന്നു. ഈ ഒരു സോംബിയുടെ കയ്യിൽ നിന്ന് ജംഗ് എത്തിയത് കൊണ്ട് തലനാടിരക്കാണ് സേബും കടിയേൽക്കാതെ രക്ഷപ്പെടുന്നത്. തുടർന്ന് ആ ഡോക്ടറിന്റെ അപ്പാർട്ട്മെന്റ് പരിശോധിക്കുന്നതിന്റെ ഇടയിൽ ജംഗിന് ഇതിന്റെ കൂടുതൽ ടാബ്ലറ്റ്സ് കിട്ടുകയാണ്. ഇതേ ടൈം മീഡിയയിലേക്ക് ഈ ഒരു ഇൻഫെക്ഷനെ പറ്റിയുള്ള ഒരു പ്രസ് റിപ്പോർട്ട് നൽകുന്നതാണ്. അങ്ങനെ പബ്ലിക്കിനും ഇങ്ങനെ ഒരു മാരക പകർച്ചവ്യാധി ആളുകളെ സോംബിയായി മാറ്റുന്നു എന്ന കാര്യം മനസ്സിലാവുന്നു. പിന്നീട് ജംഗ് ഹാനിന്റെ അടുത്തേക്ക് ചെന്ന് ആ ഒരു ഡോക്ടറിന്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന് അവന് കിട്ടിയ ടാബ്ലറ്റുകൾ ഏൽപ്പിക്കുകയാണ്. പക്ഷെ പിന്നീട് ഡോക്ടർ അയാളുടെ ഇൻഫെക്റ്റഡ് ആയ ഭാര്യയെ കൊന്നു എന്ന കാര്യം അറിഞ്ഞ് ആ ഡോക്ടറിനെ അറസ്റ്റ് ചെയ്യാനായി ജംഗ് അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ഇതേ ടൈം കേണൽ ഹാനിന്റെ ഭാര്യയും അപ്പോഴേക്കും ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അവർ ആ ടൈം പ്രഗ്നന്റുമായിരുന്നു. ഒരു സോംബി കടിച്ചാണ് കേണൽ ഹാനിന്റെ ഭാര്യ ഇതേ ടൈം സേബും ജംഗും ഒക്കെ താമസിക്കുന്ന അതേ അപ്പാർട്ട്മെന്റ് ബിൽഡിംഗിൽ ഒരുപാട് പേർ ഈ ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഇൻഫെക്റ്റഡ് ആയ ആളുകൾ ഒരുപാട് ഉണ്ടാകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഈ അപ്പാർട്ട്മെന്റ് ക്വാറന്റൈൻ ചെയ്യാനായി തീരുമാനിക്കുകയാണ്. ഇതിൽ നിന്ന് പുറത്തേക്കോ അകത്തേക്കോ ആളുകൾ പോകാതെയും വരാതെയും ഇരിക്കാനായി അത് ഫുള്ള് ലോക്ക് ആക്കുന്നതിന് മുന്നേ വേണമെങ്കിൽ ഇവിടെ നിന്ന് മാറാനായി സേബുവിനോട് ഹാൻ പറയുന്നു. പക്ഷെ സേബും ഇതാണ് തന്റെ വീട്, താൻ ഇവിടെ തന്നെ നിൽക്കാൻ പോവുകയാണ്, എന്ത് വന്നാലും ഫേസ് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അവളുടെ അതേ അപ്പാർട്ട്മെന്റിൽ സ്റ്റേ ചെയ്യാനായി തീരുമാനിക്കുന്നു. അങ്ങനെ പിന്നീട് അവൾ ജംഗനെ ഫോൺ ചെയ്ത് താനും ഈ അപ്പാർട്ട്മെന്റിനകത്ത് തന്നെ ഇരിക്കാൻ തീരുമാനിച്ചു, നീ അകത്തേക്ക് വരണ്ട, വെളിയിൽ സേഫ് ആയിട്ട് ഇരിക്കുന്ന പറയാണ്. പക്ഷെ അപ്പോഴേക്കും ജംഗ് അപ്പാർട്ട്മെന്റിനകത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവൾ അവനെ കണ്ടപാടെ ഓടി ചെന്ന് ആശ്വാസത്തിൽ കെട്ടിപ്പിടിച്ച് ഞാൻ ഒറ്റയ്ക്കായി പോയെന്ന് ഞാൻ കരുതിയെന്ന് പറയുകയാണ്. ജംഗ് ആണെങ്കിൽ ആ ഒരു ഡോക്ടറിനെ ഭാര്യയെ കൊന്നതിന് അറസ്റ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് വരികയായിരുന്നു. ഈ ഒരു ചാൻസ് മുതലാക്കി ആ ഡോക്ടർ ജംഗിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാനായി പുറത്തേക്ക് ഓടുന്നു. പക്ഷെ അയാൾക്ക് അറിയില്ലല്ലോ അയാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കാത്ത രീതിയിൽ ബിൽഡിംഗ് മൊത്തവും ലോക്ക് ചെയ്യാൻ പോവുകയാണെന്ന്. ഇവിടം കൊണ്ട് ഈ കഥ ഇന്ന് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതിന്റെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് സേബുവും ജംഗും
താമസിക്കുന്ന ആ ഒരു അപ്പാർട്ട്മെന്റ് ബിൽഡിംഗ്, അതിലെ ഒരുപാട് താമസക്കാർ ആ ഒരു ടാബ്ലറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന കാര്യം കണക്കാക്കി ലോക്ക്ഡൌൺ ചെയ്യുകയാണ്. അകത്തു നിന്ന് പുറത്തേക്കോ പുറത്തു നിന്ന് അകത്തേക്കോ ഇപ്പോൾ പോകാൻ സാധിക്കില്ല. ഈ ടീം സേബും അവിടെ പരിചയപ്പെട്ട ആ ഒരു ചെറിയ പെൺകുട്ടിയിലെ ആ പെൺകുട്ടി സേബുമിന്റെ അപ്പാർട്ട്മെന്റിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. കാരണം ആ പെൺകുട്ടിയുടെ അമ്മ ഒരു ആവശ്യത്തിന് പുറത്തേക്ക് പോയിരിക്കുന്ന സമയത്താണ് ഈ ലോക്ക്ഡൌൺ ആയത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ തിരിച്ച് അകത്തേക്ക് കയറി വരാൻ സാധിക്കുന്നില്ല. അമ്മ സേബുമിനെ കോൺടാക്ട് ചെയ്ത്, ഞാൻ തിരിച്ചു വരുന്നത് വരെ എന്റെ മകളെ ഒന്ന് ശ്രദ്ധിക്കണേ, അവൾ ഹൃദയസംബന്ധമായ ചില പ്രശ്നങ്ങളുള്ള ഒരു പെൺകുട്ടിയാണ് എന്നെല്ലാം പറയുന്നു. ഇതേ ടീം ജംഗ് അവൻ വൈഫിനെ കൊന്ന പേരിൽ പിടിച്ച ആ ഒരു ഡോക്ടർ രക്ഷപ്പെട്ടു പോകാൻ നോക്കിയിട്ട് സാധിക്കാതെ തിരിച്ചെത്തിയതുകൊണ്ട് തന്നെ അയാൾ അയാളുടെ തന്നെ അപ്പാർട്ട്മെന്റിൽ ലോക്ക് ചെയ്തിടുന്നു. ഇതേ ടൈം ആ ഡോക്ടറിന്റെ ഒരു സ്റ്റാഫ് അവിടെ ഉണ്ടായിരുന്നു. ആ സ്റ്റാഫിനോട് ഡോക്ടർ തന്നെ രക്ഷപ്പെടുത്തണമെന്ന് പറയുമ്പോൾ ഇവർ അതിന് താല്പര്യം കാണിക്കുന്നില്ല. ഈ ടീം ഡോക്ടർ അവർക്ക് കാശ് വാഗ്ദാനം ചെയ്യുകയാണ്. അത് കേൾക്കുന്നവർ രക്ഷപ്പെടുത്തിയാൽ എനിക്ക് എത്ര രൂപ കിട്ടുമെന്ന് തിരക്കുന്നു. ഇതേ ടീം ആ അപ്പാർട്ട്മെന്റ് ബിൽഡിംഗിലെ എല്ലാ താമസക്കാർക്കും ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് അനൗൺസ്മെന്റ് വരികയാണ്. ആ മീറ്റിംഗിൽ കാണിക്കുന്നത് കേണൽ ഹാനിന്റെ കൂടെയുള്ള ലേഡി ഡോക്ടറിനെയാണ്. നമ്മുടെ സേബുമിനൊക്കെ ഇൻഫെക്റ്റഡ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്ത അതേ ലേഡി ഡോക്ടർ. അവർ പറയുന്നത് ഈ ഒരു അപ്പാർട്ട്മെന്റിലെ ജിം കൂടുതലായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഈ ഒരു ഇൻഫെക്ഷൻ പകരുന്നു എന്ന് കണക്കാക്കുന്ന ആ ഒരു ടാബ്ലറ്റ് ഉപയോഗിച്ചു എന്ന ഇൻഫർമേഷൻ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അപ്പാർട്ട്മെന്റ് ഇപ്പോൾ ലോക്ക്ഡൌൺ ചെയ്തിരിക്കുന്നതെന്നും ഒരാഴ്ചത്തേക്കാണ് തൽക്കാലം തീരുമാനിച്ചിരിക്കുന്നതെന്നും ആ ഒരാഴ്ച എല്ലാവരും സഹകരിക്കണമെന്നൊക്കെയാണ്. ഇതേ ടീം ഈ അപ്പാർട്ട്മെന്റിലെ താമസക്കാർക്ക് പുറമെ ഈ അപ്പാർട്ട്മെന്റിലെ താമസക്കാരെ കാണാനായി വന്നുപെട്ട ആളുകൾ പോലും ആ ഒരു ലോക്ക്ഡൌണിലായി പോകുന്നു. ആ കൂട്ടത്തിൽ ഇടയ്ക്ക് വെച്ച് ജംഗിനെ കാണാനായി എത്തിയ അവന്റെ ഓഫീസറായ കൂക്ക് വരെയുണ്ട്. ഈ ടീം സേബുമിന് അവളുള്ള അപ്പാർട്ട്മെന്റ് ലോക്ക്ഡൌൺ ആയി എന്ന ന്യൂസ് വന്നതിനെ തുടർന്ന് ആകെപ്പാടെ ടെൻഷനായ അമ്മയുടെ കോള് വരുന്നു. അവൾ കാര്യങ്ങളെ കാഷ്വലായി എടുത്ത് അമ്മയോട് സംസാരിക്കുന്നു. അതിനുശേഷം കേണൽ ഹാനിനെ അവൾക്ക് കാണണമെന്ന് പറയാണ്. അങ്ങനെ രഹസ്യമായി സേബുമിനെ കാണാനായി കേണൽ ഹാൻ ഗ്യാരേജിൽ എത്തുന്നു. ഈ ടീം തന്റെ കൂടെയുള്ള യൂൻ എന്ന ആ പെൺകുട്ടിയെ പറ്റി സേബും പറയാണ്. അവൾക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് എക്സസൈസ് ചെയ്യാനോ ബ്ലീഡ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല, അതുകൊണ്ട് തന്നെ അവളുടെ പുറത്തുള്ള അമ്മയുടെ അടുത്തേക്ക് അവളെ എത്തിക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്നാണ് സേബും ആവശ്യപ്പെടുന്നത്. ഈ ടീം ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ഇൻഫെക്റ്റഡ് ആകാൻ ചാൻസ് ഉണ്ട്. കാരണം അവരും ഈ ഒരു അപ്പാർട്ട്മെന്റിലെ താമസക്കാരാണല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ആ പെൺകുട്ടിയെ അവരുടെ കൂടെ വിടാതെ നിന്റെ കൂടെ തന്നെ നിർത്തുന്നതായിരിക്കും നല്ലതെന്നാണ് ഹാൻ സേബുമിനോട് പറയുന്നത്. ഇതേ ടീം കേണൽ ഹാനിന്റെ അസിസ്റ്റന്റ് ആയ ഒരു ലേഡി ഡോക്ടർ നടത്തിയിരുന്ന ആ ഒരു കോൺഫറൻസ് കേട്ടുകൊണ്ടിരുന്ന ഈ അപ്പാർട്ട്മെന്റിൽ ലോക്ക്ഡൌണിൽ പെട്ടുപോയ ആളുകൾക്ക് തിരിച്ചെന്തെങ്കിലും ചോദ്യം ചോദിക്കാൻ സാധിക്കും മുന്നേ അവസാനിക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ജംഗും സേബുമും കൂടി അപ്പാർട്ട്മെന്റിലെ ജിം ട്രെയിനറിനെ ചെന്ന് കണ്ട് സംസാരിക്കുന്നതാണ്. ഈ ജിമ്മിൽ പതിവായി എത്താറുണ്ടായിരുന്ന അപ്പാർട്ട്മെന്റിലെ താമസക്കാരൊക്കെ ആ ഒരു ടാബ്ലറ്റ് കഴിച്ചു എന്നതിനെ പറ്റി ഇവർ ചോദ്യം ചെയ്യുമ്പോൾ തനിക്കത് അറിയില്ല, താനത് കഴിച്ചിട്ടില്ല എന്നാണ് ഇയാൾ പറയുന്നത്. പക്ഷെ ഇയാൾ എന്തൊക്കെയോ സംശയം ഇവർക്ക് രണ്ടുപേർക്കും തോന്നുന്നുണ്ട്. ഒപ്പം തന്നെ അവിടെ ക്യാൻ വാട്ടർ ഉണ്ടായിട്ടും ഒരുപാട് ഒഴിഞ്ഞ വെള്ളം കുപ്പികൾ കാണുന്ന സേബും സംശയത്തോടെ ആ ഒരു ക്യാനിലെ വാട്ടർ എടുത്തു മാറ്റുകയും ഇയാൾ അവിടെ പൂട്ടിയിടുകയും ചെയ്യുന്നു. ഇതേ ടീം അപ്പാർട്ട്മെന്റ് 201 ക്ലീൻ ചെയ്യാനായി രണ്ട് ദമ്പതിമാർ എത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെ അവരുടെ ജോലിക്കാരനായ ആൻഡ്രൂ എന്ന ഒരു പയ്യനുമുണ്ട്. ഈ ആൻഡ്രൂ മാസ്കും തൊപ്പിയും ഒക്കെ ധരിച്ചു നിൽക്കുന്നത് കണ്ട് സംശയത്തോടെ ജംഗ് നോക്കുമ്പോൾ അവന്റെ മുഖത്ത് വലിയൊരു പാടുണ്ട്, അതുകൊണ്ട് അത് മറയ്ക്കാനായിട്ടാണ് അവൻ മാസ്ക് വെച്ചിരിക്കുന്നതെന്ന് ആ ദമ്പതിമാരിൽ ഒരാൾ പറയുന്നു. ഈ ടീം ഇവരുടെ ഐഡി കാർഡ്സ് വാങ്ങി ജംഗ് പരിശോധിക്കുമ്പോൾ അതിൽ ആൻഡ്രൂവിന്റെ മുഖം വ്യക്തമായി കാണാൻ സാധിക്കാത്ത രീതിയിൽ അത് സ്ക്രാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. ഇതേ ടീം കേണൽ ഹാൻ ജംഗിനെ കോൾ ചെയ്ത് നിങ്ങളുടെ അപ്പാർട്ട്മെന്റിലെ ഒരാൾ വ്ലോഗ് ചെയ്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെ ലൈവായി സ്ട്രീം ചെയ്യുന്നുണ്ട്, അത് എത്രയും പെട്ടെന്ന് നിർത്തിയില്ലെങ്കിൽ പബ്ലിക്കിനെ പാനിക് ആക്കാതിരിക്കാനായി ഇത്തരം കാര്യങ്ങൾ ലീക്ക് ആവാതിരിക്കാൻ അപ്പാർട്ട്മെന്റിലെ ഫുൾ ഇന്റർനെറ്റ് കണക്ഷൻ വിച്ഛേദിക്കേണ്ടി വരുമെന്ന് പറയുന്നു. ഉടനെ തന്നെ ജംഗും സേബുമും ഒരു അപ്പാർട്ട്മെന്റിലേക്ക് കടക്കുന്നു. അവിടെ രണ്ട് വൃദ്ധ ദമ്പതിമാരും അവരുടെ മകനുമാണ് താമസിക്കുന്നത്. ഈ മകനാണ് വ്ലോഗിംഗ് ചെയ്യുന്നത്. ഉടനെ തന്നെ ജംഗും സേബുമും കൂടി അവന്റെ വ്ലോഗിംഗ് അങ്ങ് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് കേണൽ ഹാൻ ഒരാളെ കാണാനായി ചെല്ലുന്നതാണ്. അയാളുടെ പേര് ചോയെന്നാണ്. അയാൾ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ചെയർമാനാണ്. കേണൽ ഹാൻ മുന്നേ ഇതേ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. കേണൽ ഹാനിന്റെ ഭാര്യയെ ഒരു സോംബി കടിച്ച് അവരും ഇൻഫെക്റ്റഡ് ആയിരുന്നല്ലോ. ആ സോംബി മറ്റാരുമല്ല ഇപ്പോൾ ഈ മുന്നിലിരിക്കുന്ന ചെയർമാനാണ്. ഇയാളുടെ സ്ഥാപനമാണ് ഈ ഒരു ഇൻഫെക്ഷന് കാരണമായ ആ ഒരു ടാബ്ലറ്റ് ഉണ്ടാക്കിയത്. ആ ഒരു ഇൻഫെക്ഷൻ ഇപ്പോൾ ഒരുപാട് പേരിൽ വ്യാപിച്ചിരിക്കുന്നുവെന്നും അത് വലിയൊരു ഇഷ്യൂ ആയി മാറുകയാണെന്നും ഹാൻ ചെയർമാനെ അറിയിക്കുന്നു. ഈ ഒരു ഇൻഫെക്ഷൻ ഒരു പ്രത്യേകതയുണ്ട്, അത് ഫുൾ ടൈം സോംബി ആക്കില്ല. ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്റ്റഡ് ആയവർ നോർമൽ ആകുന്നതാണ്, പക്ഷെ വീണ്ടും അവർ സോംബിയായി മാറും. ഈ സ്ഥാപനത്തിന്റെ മരുന്നാണ് ഈ ഇൻഫെക്ഷന് കാരണമെന്നത് കഴിഞ്ഞ ദിവസം ജംഗിന്റെ കൂടെ ലഹരി മരുന്ന് കച്ചവടക്കാരെ കാണാനായി പോയപ്പോഴാണ് ഹാനിന് മനസ്സിലായത്. ഒപ്പം തന്നെ ഈ ഡ്രഗ്സ് ഈ കമ്പനി മറ്റുള്ളവർക്ക് വിറ്റതല്ല, പകരം ആവശ്യക്കാര് വരുന്നതിനനുസരിച്ച് അവർക്ക് കാശ് നല്ലാതെ ഇത് വാരി കോരി കൊടുത്തതാണെന്ന് പറയുന്നു. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നെല്ലാം ഹാൻ ചോദിക്കുമ്പോൾ ഹാനിന്റെ ഭാര്യയെ കടിച്ച കാര്യം ഈ ചെയർമാൻ ഹാനിനെ ഓർമ്മിപ്പിക്കുന്നു. ഇതേ ടീം ഈ പകർന്നുകൊണ്ടിരിക്കുന്ന ഇൻഫെക്ഷൻ
സിറ്റുവേഷന് എന്തായാലും ഇപ്പോൾ മറുമരുന്നൊന്നും കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ സേബും താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ടാകുന്നു. ഈ ടീം സേബും അവളുടെ കയ്യിലെ തോക്കെടുത്ത് ആ പ്രശ്നം ഹാൻഡിൽ ചെയ്യാനായി അവരെ പീഡിപ്പിച്ച് മാറ്റുകയാണ്. അതിനുശേഷം ലേഡി ഡോക്ടറായ ജിസു ഇവർക്ക് വേണ്ട ഫുഡ് എത്തിക്കുന്നു. സേബും ആ ഫുഡ് അപ്പാർട്ട്മെന്റിലെ ആളുകൾക്ക് വിതരണം ചെയ്യുന്ന സമയം ജിം ട്രെയിനറെ പൂട്ടിയിട്ടിരുന്ന സ്ഥലത്ത് അയാൾ ഇല്ലാത്ത കാര്യം അവള് നോട്ടീസ് ചെയ്യുന്നു. അങ്ങനെ ജിം ട്രെയിനറിനെ അന്വേഷിച്ച് സേബും ജംഗും പാർക്കിംഗ് ഏരിയയുടെ അവിടേക്ക് ചെല്ലുമ്പോൾ ജിം ട്രെയിനർ അവിടെയുണ്ട്. ഇൻഫെക്റ്റഡ് ആയ മറ്റൊരു സോംബി അവിടെ വേറൊരാളെ ആക്രമിക്കുന്നത് ഇവർ കാണുന്നു. ഇവരവിടെ നിന്ന് എസ്കേപ്പ് ആയി മുന്നോട്ട് പോകുന്ന ടൈം ആ അപ്പാർട്ട്മെന്റിലെ പല ആളുകളും ഇൻഫെക്റ്റഡ് ആയെന്ന് മനസ്സിലാവുന്നു. ഒപ്പം തന്നെ അപ്പാർട്ട്മെന്റ് ബിൽഡിംഗിന് വെളിയിലും ഇൻഫെക്റ്റഡ് ആയി പരസ്പരം ആളുകൾ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ അപ്പാർട്ട്മെന്റിന്റെ സെക്യൂരിറ്റി ഗാർഡ് വരെ അപ്പോഴേക്കും ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ നടക്കുന്ന ഈ ഒരു കാര്യം കേണലിനോ മറ്റാരെങ്കിലും അറിയിക്കാനായി സേബും നോക്കുമ്പോൾ ഫോണോ ഇന്റർനെറ്റോ ഒന്നും അവിടെ ലഭിക്കുന്നില്ല. ടിവി പോലും നിലച്ചിരിക്കുന്നു. ഇവിടുത്തെ സ്ഥിതി മാത്രമായിരുന്നില്ല ഇങ്ങനെ. ഈ അപ്പാർട്ട്മെന്റിന്റെ വെളിയിൽ സിറ്റിയിലും മറ്റ് പലയിടങ്ങളിലുമെല്ലാം അപ്പോഴേക്കും വൈറസ് വല്ലാതെ പടർന്നിട്ടുണ്ടായിരുന്നു. ഇതേ ടീം കേണൽ ഹാനിന്റെ നേതൃത്വത്തിൽ ഈ ഒരു വൈറസിനുള്ള ആന്റിബോഡി കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് ഒരു മീറ്റിംഗ് കൂടുകയാണ്. അങ്ങനെ പിന്നീട് അപ്പാർട്ട്മെന്റിന് വെളിയിലായിട്ടുള്ള ആ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് അത്യാവശ്യ സാധനങ്ങൾ എടുക്കാൻ പോകുന്നവരുടെ കൂട്ടത്തിൽ ആ ക്ലീനിങ് സ്റ്റാഫും അവരുടെ എംപ്ലോയിയും സേബുമും ജംഗും മറ്റു ചിലരും കൂടി കൂടുന്നു. ഇവരവിടെ അങ്ങനെ സാധനങ്ങൾ എടുത്തോണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന സോംബിയസ് ഇവർ ആക്രമിക്കാനായി വരുന്നുണ്ട്. അവിടെ നിന്ന് രക്ഷപ്പെട്ടിവർ തിരിച്ച് സാധനങ്ങളുമായി അപ്പാർട്ട്മെന്റിന്റെ അവിടെ എത്തുമ്പോൾ ഇവരെ അപ്പാർട്ട്മെന്റിലേക്ക് കയറ്റാൻ അപ്പാർട്ട്മെന്റിന്റെ റെപ്രസെന്റേറ്റീവ് തയ്യാറാകുന്നില്ല. നിങ്ങൾ വെളിയിൽ പോയപ്പോൾ എങ്ങാനും ഇൻഫെക്റ്റഡ് ആയോ എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. ഇതേ ടീം ജംഗൊന്നും തിരിച്ചകത്തേക്ക് വരാതിരിക്കാനായി വലിയ ശബ്ദമുണ്ടാക്കി സോംബികളെ അട്രാക്ട് ചെയ്യുകയാണ് ഡോക്ടർ. സോംബികൾ എത്തുന്നുണ്ടെങ്കിലും ഒരുവിധം അവരിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവർ തിരിച്ച് അപ്പാർട്ട്മെന്റിലേക്ക് കയറുന്നു. ഇതിനെല്ലാം പിന്നിൽ ഡോക്ടറിന്റെ കുബുദ്ധിയാണ് എന്ന് മനസ്സിലാക്കുന്ന ജംഗ് ഡോക്ടറിന് ഇട്ട് നല്ലത് കൊടുക്കുന്നു. ഇതേ ടീം നാട്ടിലെ പലയിടങ്ങളിലും ഈ ഇൻഫെക്ഷൻ പടർന്നിട്ടും ഈ ഒരു അപ്പാർട്ട്മെന്റ് ബിൽഡിംഗ് മാത്രം ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടിരിക്കുന്നതിനെ പറ്റി നാട്ടിലെ ചില പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ഈ പ്രതിഷേധങ്ങൾ നടത്തുന്നവരുടെ പ്രിയപ്പെട്ടവരൊക്കെ അപ്പാർട്ട്മെന്റ് ബിൽഡിംഗിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഇതേ ടീം കേണൽ ഹാൻ അദ്ദേഹത്തിന്റെ ഭാര്യ ഇൻഫെക്റ്റഡ് ആയ ആ ഒരു ഇൻസിഡന്റ് ഓർക്കുകയാണ്. അന്ന് ഹാൻ അപ്പോൾ ജോലി ചെയ്തിരുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ചെയർമാനും ഒരു മീറ്റിംഗിലായിരുന്നു. രണ്ടുപേരും ഡിസ്കസ് ചെയ്യുന്നത് കമ്പനി പുതുതായി നിർമ്മിക്കുന്ന നെക്സ്റ്റ് എന്ന ഒരു മരുന്നിനെ പറ്റിയാണ്. മീറ്റിംഗിന്റെ ഇടയിൽ ആ പുതിയ മരുന്ന് ചെയർമാൻ കഴിക്കുന്നുമുണ്ട്. ഇവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഹാനിന്റെ വൈഫ് എത്തുന്നത്. അവർ ആ ടൈം പ്രഗ്നന്റ് ആയിരുന്നു. ഹാനും വൈഫും വളരെ സന്തോഷമായി ജീവിക്കുകയായിരുന്നു. ഹാൻ മീറ്റിംഗിന്റെ ഇടയിൽ ഒരു ആവശ്യത്തിന് പുറത്തേക്ക് പോയി തിരിച്ചെത്തുമ്പോൾ കാണുന്ന കാഴ്ച സോംബിയായി മാറിയ ചെയർമാൻ പ്രഗ്നന്റ് ആയ ഹാനിന്റെ ഭാര്യയെ ആക്രമിക്കുന്നതാണ്. അങ്ങനെ ഹാനിന്റെ ഭാര്യയും സോംബിയായി മാറി. അന്നത്തെ ആ കാര്യം ഓർക്കുന്ന ഹാൻ എങ്ങനെയും ആന്റിബോഡി കണ്ടെത്തി തന്റെ ഭാര്യയെയും ഈ നാട്ടിലെ ജനങ്ങളെയും രക്ഷിക്കണമെന്ന് ചിന്തിക്കുന്നു. ഹാൻ അപ്പോൾ ചിന്തിക്കുന്നത് സെബോമിനെ പറ്റിയാണ്. കാരണം അവളുടെ ശരീരത്തിൽ ഈ വൈറസിനെതിരെയുള്ള ആന്റിബോഡി ഉണ്ടെന്ന് ഹാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഇൻഫെക്റ്റഡ് ആയ തേടെ മാന്ത് കിട്ടിയിട്ട് പോലും അത് സെബോമിനെ ഇൻഫെക്റ്റഡ് ആക്കിയിരുന്നില്ല. ആ കാര്യമാണ് ഹാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. ഇതേ ടീം ജംഗിന്റെ അടി കൊണ്ട് ഡോക്ടർ ജംഗിനിട്ടൊരു പണി കൊടുക്കാൻ തീരുമാനിക്കുന്നു. ജിം ട്രെയിനറിന് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കി അയാളെ കെട്ടിയിട്ടിരിക്കുകയാണ്. ആ ജിം ട്രെയിനറിന്റെ അടുത്തേക്ക് ചെന്ന് ആ ടാബ്ലറ്റ് എവിടെയാണെന്നെല്ലാം ഡോക്ടർ ചോദിക്കാനായി ശ്രമിക്കുമ്പോൾ ജിം ട്രെയിനറും സോംബിയായി മാറി ഡോക്ടറിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. അവിടേക്ക് കറക്റ്റായി ജംഗ് എത്തുന്നത് കൊണ്ട് ഡോക്ടർ രക്ഷപ്പെടുകയാണ്. ഡോക്ടർ വീണ്ടും അവിടെ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ സേബും അടിക്കുന്നു. പിന്നീട് ജിം ട്രെയിനറിന്റെ കാറിൽ പരിശോധന നടത്തുന്ന ഡോക്ടറിന് അവിടെ നിന്ന് കുറച്ചധികം ടാബ്ലറ്റുകൾ കിട്ടുന്നു. ഇതേ ടൈം ജിം ട്രെയിനർ ഇൻഫെക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഇടയ്ക്ക് സോംബിയാകും, ഇടയ്ക്ക് നോർമലാകും. എന്തു തന്നെയാണെങ്കിലും അയാളെ ബിൽഡിംഗിൽ വെക്കണ്ടെന്ന് ചിലർ പറയുമ്പോൾ എന്ത് ചെയ്യണമെന്ന കാര്യത്തിന് ജംഗും സേബുമും വോട്ടെടുപ്പ് നടത്തുന്നു. കാരണം ഇവർക്ക് രണ്ടുപേർക്കും ഇയാളെ വെളിയിൽ വിടാൻ താല്പര്യമില്ല. വോട്ടെടുപ്പിന്റെ ഒടുക്കം ഇയാളെ അകത്ത് തന്നെ നിർത്താനായി തീരുമാനിക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും ഇൻഫെക്റ്റഡ് ആയ സെക്യൂരിറ്റി ഗാർഡും അവിടുത്തെ മറ്റൊരു റെസിഡന്റും ബിൽഡിംഗിന് അകത്തേക്ക് കടക്കുകയാണ്. സേബുമിനെ കാണാതെ അവളെ അന്വേഷിച്ച് ജംഗ് അവിടെ എല്ലാം തിരക്കി നടക്കുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ പ്രശ്നങ്ങൾ സംഭവിക്കുകയാണ്. ഇവിടം കണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത പാർട്ട് നമ്മുടെ ചാനലിൽ കാണാനായി. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രിയപ്പെട്ടവരിലേക്ക് വീഡിയോസ് ഷെയർ ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.